ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പൊ നല്ല ചൂട് കാലാവസ്ഥയിൽ ഇപ്പം കഴിഞ്ഞോണ്ടിരിക്കുക അല്ലെ. നമ്മൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു കുലുക്കി സർബത്താണ്. അപ്പൊ കുലുക്കി സർബത്ത് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നമ്മളും അതിലൂടെ ഉണ്ടാക്കുകയാണ്. അപ്പൊ നമ്മള് സ്പെഷ്യൽ ആണ് കുലുക്കി സർബത്ത് ചെയ്യാൻ പോകുന്നത്. സാധാരണ എല്ലാരും ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ട് നമുക്കിപ്പോ സുലഭമായിട്ട് കിട്ടുന്ന തണ്ണിമത്തൻ വെച്ചാണ് നമ്മൾ ഇന്ന് കുലുക്കി സർബത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമ്മൾ സാധാ ഒരു കുലുക്കി സർബത്ത് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തണ്ണിമത്തനിട്ട് ഒന്നുകൂടെ ഉണ്ടാക്കും. അപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ജൈനമ്മച്ചിയാണ്. ജൈനമ്മച്ചി സ്പെഷ്യൽ കുലുക്കി സർബത്താണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്, ഞങ്ങൾ കുടിക്കാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അമ്മ ഉണ്ടാക്കാൻ പോകാം കേട്ടോ. ആദ്യം എന്തൊക്കെ സാധനം കാണിക്കട്ടെ. അപ്പം ഇഞ്ചി, നമുക്ക് ആദ്യം വേണ്ടത് നാരങ്ങ. നമ്മുടെ കുലുക്കി സർബത്തിന് വേണ്ടി നമ്മൾ ആദ്യം എടുക്കുന്ന സാധനം നാരങ്ങയാണ്. അപ്പൊ നാരങ്ങ കഴിഞ്ഞാൽ പിന്നെ അടുത്ത വേണ്ട സാധനം ഇഞ്ചിനീര്. ഇഞ്ചിനീര്, കശകശ, ചിലര് കസ്കസ് എന്ന് പറയും. ഐസ് കട്ട, ഐസ് കട്ട തന്നെ വേണം കേട്ടോ. വെള്ളമായാലും അത്ര സുഖമില്ല. പഞ്ചസാരപ്പാനി, പഞ്ചാരപ്പാനി ആക്കി വെച്ചിട്ടുണ്ട്. ഒരു രണ്ട് പച്ചമുളക് അതിനകത്ത് ഇടാൻ വേണ്ടി. പിന്നെ തണ്ണിമത്തനാണെങ്കിൽ തണ്ണിമത്തൻ. പിന്നെ നമ്മൾ ഏത് ജ്യൂസ് ആണോ എടുക്കുന്നത് അതിന്റെ ജ്യൂസ്. നമ്മളിപ്പോ തണ്ണിമത്തനാണ് ഇവിടെ എടുത്തു വെച്ചേക്കുന്നത്, തണ്ണിമത്തൻ ജ്യൂസ്. അപ്പൊ നമ്മള് നാരങ്ങ സാദാ എടുക്കാം. അപ്പൊ സാദാ ഒരു കുലുക്കി സർബത്ത് ആദ്യം ഉണ്ടാക്കി തുടങ്ങുവാണ്. നമ്മൾ ആദ്യം നമ്മുടെ ഗ്ലാസ്, നമുക്ക് അത്യാവശ്യം നീളമുള്ള വലിയ വലിപ്പം ഇല്ലാത്ത സൈസ് ഗ്ലാസ് ആണ് വേണ്ടത്. നമ്മൾ ആ ഗ്ലാസ്സിലേക്ക് നമ്മുടെ അരമുറി നാരങ്ങ പിഴിഞ്ഞു അത് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണ്ടാക്കുന്ന ആളാ പറയണ്ട, ഞാനല്ല പറയേണ്ടത്. ഒരു സ്പൂൺ കേട്ടോ. ഒരു സ്പൂൺ വെച്ചാൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇടാം. നമ്മളിപ്പോ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്ക് അധികം വേണം ഐസ് പൊട്ടിക്കിട്ടിരിക്കുകയാണ്. അമ്മ പിന്നെ എക്സ്പേർട്ടാ, നാരങ്ങാവളം അടിക്കണ്ടല്ലേ. അപ്പൊ നമ്മള് ഐസ് ഇട്ട് കൊടുത്തു. നമ്മള് വെള്ളം കുറച്ച് അതിനകത്ത് ചേർക്കുന്നുള്ളൂ. ഐസാണ് ഒരു ചെറിയ പച്ചമുളക് രണ്ടായിട്ട് തരും. നമ്മുടെ കൊച്ചു മുളകാണെങ്കിൽ രണ്ടായിട്ട് ഇതിൽ അങ്ങ് ഇടുക. വലുതാണെങ്കിൽ ഒരു പകുതി ഒക്കെ മുറിച്ചിടുക. ഇഞ്ചി നീര്, ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി നീര്. അടുത്തത് പഞ്ചസാര, നമ്മുടെ പഞ്ചസാര പാനി, നമ്മുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര പാനി എല്ലാം ആയിട്ട് ഒഴിച്ചു. ഇനി നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് ഇതിനകത്ത്. നമ്മുടെ സാധാ കുലുക്കി സർബത്താണ് നമ്മളിപ്പോ കാണിക്കുന്നത്. വളരെ എളുപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് കുറച്ച് വെള്ളം കൊടുത്തു. ഇനിയാണ് നമ്മുടെ മെയിൻ കലാപരിപാടിയിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. എന്തോ ഒന്ന് കുലുക്കുക. അപ്പൊ അമ്മയുടെ കുലുക്കാണ് ഇവിടെ കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ നമ്മുടെ കുലുക്കി സർബത്ത്. അപ്പൊ ഇനി ഇത് കുടിക്കുക. അടുത്ത കർമ്മം നമ്മൾ കുടിക്കാനായി നമ്മുടെ ജറോപ്പനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ എങ്ങനെയുണ്ട് സൂപ്പർ? ഓക്കെ സൂപ്പർ. ജെറോമ നമ്മുടെ ഫസ്റ്റ് കുലുക്കി സർബത്ത്, നമ്മുടെ നോർമൽ കുലുക്കി സർബത്ത് ജെറോമ കുടിച്ച് അതിന്റെ റിവ്യൂ നമുക്ക് തന്നിരിക്കുകയാണ് അല്ലെ. അതിന്റെ ആ ഒരു ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഇപ്പോഴാ അവിടെ സൂപ്പർ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇനി അതിനപ്പുറം അപ്പീലില്ല. അപ്പൊ ഇനി നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോവാണ് നമ്മുടെ സ്പെഷ്യൽ കുലുക്കി സർബത്ത് അല്ലെ. നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഇട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകണം അടുത്ത കുലുക്കി സർബത്ത്. അതും ഇതേ പ്രൊസീജിയർ തന്നെ. നമ്മുടെ വെള്ളത്തിന്റെ സ്ഥാനത്ത് നമ്മൾ ജ്യൂസ് ചേർക്കുന്നു. അടുത്തത് നമ്മുടെ തണ്ണിമത്തന്റെ ആണ്. അടിപൊളി. അടുത്തത് നമ്മള് നമ്മുടെ തണ്ണിമത്തൻ കുലുക്കി സർബത്താണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ചെറിയൊരു പീസ് മുളക്, ചെറിയൊരു പീസ് മുളക്, കശകശ. കശകശൊക്കെ നല്ല ഈത്താണ്, ഈ ചൂടിന് നല്ലതാണ് ശരീരത്തിന്. കശകശൊക്കെ ശരീരത്തിന് നല്ലതാണ്. ആയുർവേദ കടകളിലൊക്കെ കൂടുതലായിട്ടും കിട്ടുന്ന സാധനമാണ്. അപ്പൊ നമ്മള് നമ്മുടെ ഐസും പൊട്ടിച്ചിട്ടു. ഇഞ്ചി നീര്,
നമ്മുടെ ഇഞ്ചി നീരൊഴിച്ചു. കാരണം ഇഞ്ചിനീരൊക്കെ വരുമ്പം നമ്മുടെ ഈ സർബത്തിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇഞ്ചിനീര്. അടുത്തത് പഞ്ചസാര പാനി. നമ്മൾ നമ്മുടെ മധുരം അനുസരിച്ച് നമ്മൾ അധികം ഇപ്പൊ ഇതിന് ഇട്ടത്തില്ല, കാരണം നമ്മുടെ തണ്ണിമത്തിന് ഓൾറെഡി ഇച്ചിരി മധുരമൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പം അടുത്ത് നമ്മൾ കുലുക്കാൻ പോവാണ്. കുലുക്കിക്കോ ഡാൻസിന്റെ സ്റ്റെപ്പ്. മോനെ ജൈനമ്മച്ചി കുലുക്കുന്നുണ്ടോ മോനെ? മോന് വേണോ? മോന് വേണോ? അമ്മച്ചി എങ്ങനെയാ കുലുക്കിയ കാണിച്ച്? ആ ചൂച്ച. അപ്പൊ നമ്മുടെ എനിക്ക് കാണിക്കട്ടെ നമ്മുടെ കുലുക്കി സർബത്ത്. നമ്മുടെ പച്ചമുളകും നമ്മുടെ നാരങ്ങയുടെ തോടൊക്കെ അതിനകത്ത് പൊങ്ങിക്കിടപ്പുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാം. അപ്പം നമ്മുടെ തണ്ണിമത്തൻ സ്പെഷ്യൽ കുലുക്കി സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അച്ചാച്ചനെ കൊണ്ട്. അപ്പം നമ്മള് നമ്മുടെ അച്ചാച്ചന് കൊടുത്താണ് അടുത്ത ടേസ്റ്റ് നോക്കിക്കാൻ പോകുന്നത്. അത് കുടിച്ചു തീർത്തിട്ടേ പറയാത്തോളം തോന്നുന്നു ലക്ഷണം കണ്ടിട്ട്. ആ സൂപ്പർ, അമ്മ ഉണ്ടാക്കിയതുകൊണ്ട് പറയുകയല്ല, സൂപ്പർ അല്ലേ. അപ്പം അച്ചാച്ചൻ കുലുക്കി സർബത്ത് ഇവിടെ കുടിച്ചു, അടിപൊളിയാന്ന് അച്ചാച്ചന് അഭിപ്രായം വന്നിട്ടുണ്ട്. അപ്പൊ അച്ചാച്ചൻ കുടിച്ചിട്ട് ഓ ഈ എക്സ്പ്രഷൻ ആയിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. ആദ്യം കൊടുത്തവരിൽ നിന്നൊന്നും നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ ഇപ്പോഴാണ് യഥാർത്ഥ ആള്. ഓ അപ്പൊ നമ്മുടെ അത് അച്ചാച്ചൻ കുടിച്ചിട്ട് അച്ചാച്ചൻ കുറച്ച് അമ്മയ്ക്കും കൂടെ കുടിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ധാരാളം കിട്ടുന്നതാണ്, ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് എല്ലാരും വീട്ടിലും ഉപയോഗിക്കുക. എല്ലാരും നോക്കുക, വീട്ടിൽ ട്രൈ ചെയ്യുക. കാരണം നമുക്ക് വലിയ പാടൊന്നും ഇല്ല, കുറച്ച് പഞ്ചസാര പാനിയാക്കി വെച്ചാൽ എളുപ്പമായിരിക്കും കാര്യങ്ങള്. പിന്നെ ബാക്കി തന്നെ നമുക്ക് വീട്ടിൽ കിടുന്ന ഇഞ്ചിനീര്, പിന്നെ നാരങ്ങ, ഐസ് കട്ട, ഇത്രയേ ഉള്ളു പാട്. പിന്നെ കശകശ, അതാണ് അതിന്റെ ഒരു എന്നാ കാണാൻ ഒരു ലുക്ക് അല്ലേ. അപ്പൊ ആ അതുകൊണ്ട് അത് ശരീരത്തിന് തണുപ്പുമാണ്, ഈ ചൂടിന് തണുപ്പായിട്ടുള്ള സാധനങ്ങളാണ് അതൊക്കെ. അപ്പം അതൊക്കെ ഇട്ട് അടിപൊളിയായിട്ടൊരു കുലുക്കി സർബത്ത് ഉണ്ടാക്കി കുടിക്കുക. അപ്പൊ എല്ലാവരുടെയും കുടിയൊക്കെ കഴിഞ്ഞു, പക്ഷെ ഞാൻ മാത്രം കുടിച്ചിട്ടില്ല. അപ്പൊ എനിക്കിനി അമ്മ അടുത്ത് ഉണ്ടാക്കി തരണം, ഉണ്ടാക്കി തരാൻ വേണ്ടി പോവാണ്. ഞാനും കുടിക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങള് വീണ്ടും ഉണ്ടാക്കുന്നു, ഞങ്ങൾ കുടിക്കാൻ പോകുന്നു. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യുക. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അത് തന്നെ ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വരും വരേക്കും ബൈ. ചിന്ന ബ്രേക്ക്.